ആറന്മുള കണ്ണാടിക്ക് എന്തിനാണ് ഡിപ്ലോമാറ്റിക് ചാനൽ, എന്തിനാണ് വിജയ് സാക്കറേ എന്നുള്ള അഡീഷണൽ ഡി ജി പി ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്? മുഖ്യമന്ത്രിയുടെ അനുവാദമില്ലാതെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനുമതിയില്ലാതെ സംസ്ഥാന പോലീസിലെ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഷാജ് കിരണിനെ ഉപകരണമാക്കി എന്തിന് ഇടനിലക്കാരായി പ്രവർത്തിച്ചു? ഷാജ് കിരൺ എന്ന് പറയുന്ന ഇടനിലക്കാരൻ എന്തിനാണ് 30 പ്രാവശ്യം ഈ അഡീഷണൽ ഡി ജി പിയെ ഫോൺ ചെയ്തത്? പറഞ്ഞോ, ഉത്തരം പറഞ്ഞോ? ഉത്തരവൊന്നും പറഞ്ഞില്ല. മുഖ്യമന്ത്രിക്കും എതിരായി, പാർട്ടി സെക്രട്ടറിക്കും എതിരായി ഗുരുതരമായ ആരോപണം ഉന്നയിച്ച, പണം വിദേശ ഡോളർ അമേരിക്കയിലേക്ക് കടത്തിയെന്നുള്ള ആരോപണം ഉന്നയിച്ച ഷാജ് കിരണിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് അയാളുടെ ഫോൺ മേടിച്ചില്ല? അയാൾ ഫോൺ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഫോണിലുണ്ടായിരുന്ന രേഖകളെല്ലാം മാച്ചു കളഞ്ഞു. ആ രേഖകൾ പുറത്തു വന്നാൽ സർക്കാരിന് ഭീഷണിയാണ്. എന്തിനാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള ഞങ്ങളുടെ ചോദ്യം. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ആദ്യം ബാഗേജ് മറന്നു പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ശിവശങ്കർ മൊഴി കൊടുത്തിട്ടുണ്ട് ഈ ബാഗേജ് മറന്നുപോയി സ്വപ്ന വഴി ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയാണ് ഈ ബാഗ് കൊണ്ടുപോയതെന്ന്. അപ്പൊ മുഖ്യമന്ത്രി എന്തിന് കള്ളം പറഞ്ഞു ബാഗ് മറന്നുപോയിട്ടില്ലെന്ന്? അപ്പൊ മൂന്നാമത് മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു, ഡിപ്ലോമാറ്റിക് ചാനലിലാണെങ്കിലും വ്യക്തിയാണ് കൊണ്ടുപോയത്, വ്യക്തി കൊണ്ടുപോകുന്ന ബാഗ് ക്ലിയർ ചെയ്യും, അല്ലാതെ സ്ക്രീനിങ് നടത്തുമെന്നാണ്. വ്യക്തി കൊണ്ടുപോകുന്ന സ്ക്രീനിങ് ചെയ്യുന്ന ബാഗ് എന്തിനാണ് ഡിപ്ലോമാറ്റിക് ചാനലിൽ അയക്കുന്നത്? ഡിപ്ലോമാറ്റിക് ചാനലില് ബാഗ് അയക്കുന്നതിന്റെ ലക്ഷ്യം എയർപോർട്ടിലെ കസ്റ്റംസ് ക്ലിയറൻസ് സ്ക്രീനിങ് വേണ്ട അല്ലേ? അപ്പൊ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇവിടെ നിന്ന് അയച്ച ആറന്മുള കണ്ണാടിക്ക് എന്തിനാണ് ഡിപ്ലോമാറ്റിക് ചാനൽ? മുഖ്യമന്ത്രിക്ക് സമ്മാനം കൊടുക്കാൻ ഇവിടെ നിന്ന് അയക്കുന്ന ആറന്മുള കണ്ണാടി കസ്റ്റംസ് ക്ലിയറൻസ് ഇല്ലാതെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ വിട്ടത് എന്തിനാണ്? ആറന്മുള കണ്ണാടിക്ക് എന്തിനാണ് ഡിപ്ലോമാറ്റിക് ചാനൽ? ചോദ്യമല്ലേ? അതിന് ഉത്തരം പറഞ്ഞു, മാറ്റി മാറ്റി പറഞ്ഞു, അഭിപ്രായം മാറ്റി മാറ്റി അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് നിൽക്കുന്നത്. അതിന് എന്താ മറുപടി പറഞ്ഞത്? അവിടെ ഭരണകക്ഷിക്ക് വേണ്ടി സംസാരിച്ചവരെന്താ, പുത്തൂരം വീട്ടിൽ ജനിച്ചവരെല്ലാം പൂപോലെ അഴകുള്ളവരായിരുന്നു എന്ന് പാടിയ പാണനാരെ പോലെ ആറ് പതിറ്റാണ്ട് കാലത്തെ പിണറായി വിജയന്റെ മഹത്വം വാഴ്ത്തുകയായിരുന്നു. ഞങ്ങൾ ഉയർത്തിയ ചോദ്യത്തിനൊന്നും ഉത്തരം പറഞ്ഞില്ല. പിന്നെ ഖുർആൻ, ഈന്തപ്പഴം, ബിരിയാണി ചെമ്പ്, ഇതെല്ലാം ഇസ്ലാമോ ഫോബിയ വരുത്താൻ വേണ്ടി ഉപയോഗിച്ച വാക്കുകൾ. ഞങ്ങൾ ആരെങ്കിലും ഇത്തരം വാക്കുകൾ പറഞ്ഞോ? അപ്പൊ ഈ ആരോപണത്തെ വർഗീയവൽക്കരിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ഭരണകക്ഷി അംഗങ്ങൾ ശ്രമിച്ചു, ശരിയല്ലേ? വർഗീയവൽക്കരിച്ച് ഒരു കാര്യമില്ല. വർഗീയതയുടെ ഞങ്ങൾ ഈ വാക്കുകളൊന്നും ഉപയോഗിച്ചില്ല. ഞങ്ങൾ ചോദ്യങ്ങൾ, നിയമം, അതല്ലാതെ ഞങ്ങൾ സംസാരിച്ച നാലഞ്ചു പേര് ഒരക്ഷരം, ഒരാവശ്യമില്ലാത്ത കാര്യവും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അതുപോലെ മുഖ്യമന്ത്രി ഗുജറാത്തിന്റെ കാര്യം കൊണ്ടുവന്നു, രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് ബി ജെ പി നേതൃത്വത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടും മതിവരാഞ്ഞ് സോണിയാഗാന്ധിയെ വിമർശിച്ച് ഒന്നും കൂടി ബി ജെ പി നേതൃത്വത്തിന്റെ കയ്യടി മേടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി.